നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയായ യുവതിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയെ വിടാതെ പിന്തുടരുകയാണ് വിവാദങ്ങൾ. വളരെ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടിയെന്നും ഗർഭിണിയായെന്നും തിരികെ ഒരു കൈക്കുഞ്ഞുമായി എത്തിയെന്നും പിന്നീട് MBBS പഠനം പൂർത്തിയാക്കി ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു എന്നെല്ലാം മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ശ്രീകുട്ടിയുടെ അമ്മ സുരഭി കൊലപാതകത്തിൽ ഒന്നാം പ്രതിയായ അജ്മലിനെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. മകൾക്ക് യാതൊന്നും അറിയില്ല, അവളെ ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട് അജ്മൽ, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും സുരഭി പറയുന്നു. അജ്മൽ മകളുടെ കൈ പിടിച്ച് തിരിച്ചു ഒടിക്കുകയും ദേഹത്താകെ മുറിവുകൾ ഉണ്ടാക്കിയെന്നുമാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അടക്കം മർദ്ദിച്ചാണ് അജ്മൽ സ്വന്തമാക്കിയത്. 5 പവന്റെ ബ്രേസ്ലെറ്റ്, കൊലുസ്, 3.5 പവന്റെ മാല, 2 ജോഡി കമ്മലുകളും മോതിരവും ഉണ്ടായിരുന്നു. മകളുടെ കയ്യിൽ 15 പവനോളം സ്വർണം ഉണ്ടായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഇത് ഉപയോഗിക്കുന്നതാണെന്നും ശ്രീകുട്ടിയുടെ അമ്മ സുരഭി പറയുന്നു. അജ്മൽ മകളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. താമസ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടുമെന്ന് ഭീഷണിപ്പെടുത്തി. മാതാപിതാക്കളെ അടക്കം ഉപദ്രവിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആഭരണങ്ങൾ നൽകിയതെന്നും സുരഭി പറയുന്നു. അജ്മലിനെ അധികകാലമായി മകൾക്ക് പരിചയമില്ല. ജൂലൈയിൽ വീട്ടിൽ വന്നപ്പോഴും ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവ നഷ്ടമായതെന്നും സുരഭി പറയുന്നു. ശ്രീകുട്ടിയുടെ അവസാന നിമിഷം വരെ സ്നേഹം നടിച്ചു നിന്നാണ് എല്ലാം സ്വന്തമാക്കിയത്. 1-2 ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ആഭരണങ്ങളെല്ലാം അജ്മൽ മകളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങിയതെന്നും ഡോക്ടറുടെ അമ്മ ആരോപിക്കുന്നു. കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ മകൾ എത്തിയിട്ട് 8 മാസം മാത്രമാണായത്. ആശുപത്രിയിൽ എല്ലാവരും നല്ല ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. ആരും ഒരു കുറ്റവും പറഞ്ഞിരുന്നില്ല. മകൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളല്ല. ഞാൻ ഇതുവരെ മകൾ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. വീട്ടിൽ ആരും ലഹരി ഉപയോഗിക്കുന്ന ശീലക്കാരല്ല. മകളെ അജ്മൽ നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചിരിക്കാനാണ് സാധ്യതയെന്നാണ് സുരഭി പറയുന്നത്. ലഹരി ഉപയോഗിച്ചിരുന്നതായി ശ്രീകുട്ടി നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിനിടെ അപകടശേഷം കാർ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ശ്രീകുട്ടി പോലീസിന് നൽകിയ മൊഴി. ആൾക്കൂട്ടം പിന്തുടർന്നപ്പോഴും വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. അജ്മൽ ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. സിനിമാ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാണ് അജ്മൽ പരിചയപ്പെട്ടതെന്നും ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി. ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ദിവസം ചികിത്സയ്ക്കായി എത്തിയപ്പോഴാണ് അജ്മലിനെ പരിചയപ്പെട്ടത്. തുടർന്ന് സൗഹൃദത്തിലായി. ഈ ബന്ധം പിന്നീട് വഴിതെറ്റിയെന്നും ശ്രീകുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. അജ്മലുമായി പണവും സ്വർണവും കൈമാറ്റം ചെയ്തിട്ടുണ്ട്. തന്റെ പക്കൽ നിന്ന് പണം വാങ്ങി അജ്മൽ എറണാകുളത്ത് ഷൂട്ടിങ്ങിന് പോയി. കോമൺ സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിച്ച് വരുന്നതിനിടെയാണ് അപകടം നടന്നതെന്നും ശ്രീകുട്ടി പറയുന്നു. ഇതിനിടെ തന്നെ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നുവെന്നും ശ്രീകുട്ടി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. അജ്മലിന്റെ സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോകാറുണ്ടായിരുന്നുവെന്നും ശ്രീകുട്ടി വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.